എന്റെ നാടിന്റെ അടുത്ത് ഈ കഴിഞ്ഞ റമദാനു ഷെരീഫിൽ ഞാൻ നമ്മുടെ സ്ഥാപനത്തിന്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് രണ്ട് പരിപാടികളൊക്കെ കൊണ്ട് യുഎയിലായിരുന്നു. സ്ഥാപനത്തിനൊക്കെ സഹായിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ അബ്ദുള്ള ഹാജി അടക്കം ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അറിയുന്ന ഒരാളെ പേര് പറഞ്ഞതാണ്, കുറെ ആൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടുകാർക്ക് ഉറക്കെ ആമീൻ പറയാൻ തോഫീ കൊടുക്കണേ അള്ളാ. ആമീൻ ഉറക്കെ പറഞ്ഞാൽക്ക് ബർക്കത്തും കൊടുക്കണേ അള്ളാ. ഞാൻ മനസ്സിലാക്കി എനക്കാ കൂറ്റില്ലാത്തത്, അപ്പൊ ഉങ്ങക്കാരും കൂറ്റില്ല, നടക്കൂല. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ യുഎയിലായിരുന്നു. ഞാൻ തിരിച്ച് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാ നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയപ്പോ എന്റെ ആളെ എന്നെ കാണാൻ വേണ്ടി വന്നു. അല്ല, ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാളാ. അപ്പൊ അയാൾ വളരെ ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, തമാശ രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ സലാം പറഞ്ഞു, സാർ ആഹത്തന എന്ന് ചോദിച്ചപ്പോ ഞാൻ അയാളോട്, നിങ്ങൾ എന്താ ഒരു ദിവസം രണ്ട് നോമ്പ് എടുത്തിട്ടുണ്ടോ? നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടല്ലോ റമദാനില്. അപ്പൊ ഇയാള് ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇയാൾക്ക് വല്ലാതെ സങ്കടം പിടിച്ച പോലെ ഇയാളെ കണ്ണെല്ലാം നിറഞ്ഞുപോയി. എന്നാ ചൊത്രയും കടുപ്പുള്ള ചോദ്യം ഒന്നല്ല, ഞാൻ നിസ്സാരമായ ചോദ്യം ചോദിച്ചു. അപ്പൊ ഇയാൾ വല്ലാതെ സങ്കടത്തിലായപ്പോ എന്തോ കാര്യം പറയാനാ വന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇയാളോട് ചോദിച്ചു, എന്താ വിഷയങ്ങൾ എന്താ വലിയ സങ്കടത്തില്? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ കാര്യം പറയാനുണ്ട്. അങ്ങനെ ഇയാൾ എന്നോട് പറഞ്ഞു, ഇയാള് പറയാണ് 5-8 വർഷം, കുറെ വർഷമായി ഞാന് അബുദാബിയിലാണ്. ഇയാൾ കുറെ വർഷമായി നാട്ടില് നോമ്പിനെ കൂടിയിട്ട് മക്കളുടെ ഭാര്യന്റെ കൂടെ. ഇയാൾക്ക് രണ്ട് പെൺകുട്ടി, ഒരാണ്, മൂത്ത മകൻ പ്ലസ് ടു പഠിക്കുക, മറ്റു രണ്ട് ചെറിയ കുട്ടികളാ. ഇയാള് പറയാണ്, കുറെ വർഷങ്ങളായി റമദാനില് കുടുംബത്തിന്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് വന്നതാ. തറാവീഹിന് പള്ളിയിൽ പോയപ്പോ ഇയാളെ മകൻ തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലില്ല. മകൻ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലില്ല. ഇയാള് തിരുന്നത് വരെ തിരിഞ്ഞു മകനൊക്കെ നോക്കി, ഓരോ ഈ രണ്ട് റക്അത്ത് നോക്കി, ഇല്ല. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, ചെറിയൊരു ഉറുദിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാള് വീട്ടിലേക്ക് വരുമ്പോ അവിടെ റോഡ് സൈഡിലുണ്ട് ഇലക്ട്രിക് പോസ്റ്റ്, ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് അടിയിൽ രണ്ട് കല്ലൊക്കെ വെച്ചിട്ട് കുറെ കുട്ടികൾ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ വെറുതെ മൊബൈലും കൊണ്ട് കളിക്കുന്ന സ്ഥലം. ഇയാൾ ആ സ്ഥലത്ത് ചുറ്റി നോക്കുമ്പോ ഇയാളെ മകനും വേറെ കുറെ ചെറുപ്പക്കാരും കൂടി സിഗരറ്റ് വലിക്കുകയാണ്. റമദാന്റെ പകലൊന്നുമല്ല, രാത്രി തന്നെയാണ്. അപ്പൊ അവിടെ കഞ്ചാവൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ്. പഞ്ചായത്തിന്റെ ആളുകൾ ഒരു ബൾബ് കൊണ്ടുവച്ചാൽ ഒരാഴ്ചക്കുള്ളത് പോകുന്ന സ്ഥലമാണ് അങ്ങനത്തെ ഏരിയ. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ കച്ചറൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ ഇയാൾ പറയാണ്, എനിക്ക് ഭയങ്കര വിഷമായി പോയി, പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കുറെ കൂട്ടുകാരിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടതായിട്ട് അറിഞ്ഞു നടിച്ചില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഇതല്ലേ, വീട്ടിലേക്ക് വരുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് വരുന്നത് പോലെ വീട്ടിലേക്ക് വന്നു. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല, എനിക്കൊന്നും ഇറങ്ങിയില്ല. എന്റെ ഉമ്മയോട് ഞാൻ വിഷയം പറഞ്ഞു, എന്റെ ഭാര്യയോട്. അങ്ങനെ ഇവൻ പള്ളിയിൽ നിന്ന് വരുന്ന പോലെ വന്നപ്പോ ഞാൻ ഇവനെ പിടിച്ചു. പിടിച്ചിട്ട് ഞാൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ ഇവൻ തർക്കുത്തരം പറയാണ്, ഉസ്താദേ എന്റെ മകനങ്ങ് വളർന്നുപോയി. ഇവൻ തർക്കുത്തരം പറയാണ്, ചോദിച്ചതിന് നേരെ മറുപടി പറയുന്നില്ല. ഇവനിങ്ങനെ തട്ടിന് മുട്ടു പറഞ്ഞപ്പോ ഇവന്റെ പ്രവർത്തനം നേരത്തെ ഞാൻ കണ്ടതല്ലേ. ഞാൻ ഇവന് ഒറ്റടിയങ്ങ് കൊടുത്തു. 18 വയസ്സുള്ള മകനെ ഞാൻ അടിച്ചു എന്ന് അയാൾ പറയുന്നത്. ഒരടി കിട്ടിയപ്പോ ഇവന് മാറ്റമൊന്നുമില്ല. പിന്നെ ഇവൻ ഇങ്ങനെ കയർക്കാണ്, ഞാൻ അങ്ങോട്ട് കയർക്കുന്നതിന് പോലെ അവൻ ഇങ്ങോട്ടാ കയർക്കുന്നത്. ഒന്നുകൂടി കൊടുത്തു ഞാൻ. ഉസ്താദേ മൂന്നാമത് എന്റെ കൈപൊന്തുന്ന സമയത്ത് എന്റെ മകൻ എന്റെ മുഖത്തടിച്ചു കളഞ്ഞു. ഈ കഴിഞ്ഞ റമദാൻ ഇത് കിതാബിൽ കണ്ടതല്ല, പത്രത്തിൽ വായിച്ചതല്ല, ഒരാൾ ലൈവായിട്ട് എന്നോട് പറഞ്ഞതാ. ഒരാളൊരു പാപ്പ വന്നിട്ട് പറഞ്ഞതാ ഇയാളെ മകനെ അയാൾ അടിച്ചു കളഞ്ഞു. ഇയാള് പറയുന്ന ഈ മകന് ഒറ്റ പിടുത്തത്തിന് ഇവനെ താഴെയിടാനും ഒരറ്റടിക്ക് ഇവനെ മയ്യത്താക്കാനും എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇവന്റെ കയ്യന്റെ മുഖത്തടിച്ചപ്പോ പിന്നെ എനിക്ക് കൈ അനങ്ങുന്നില്ല. പിന്നെ എന്റെ ശരീരം മുഴുവനും തളർന്നു പോയി. ഉസ്താദേ
ഇവന്റെ ഉമ്മാന്റെ മുമ്പ് നിന്നാണ് ഇവൻ അടിച്ചു കളഞ്ഞത്. ഞാൻ ഇവനോട് സംസാരിക്കുന്ന ഒച്ച കേട്ടിട്ട് നേരത്തെ ഉറങ്ങിയ രണ്ട് മക്കൾ എഴുന്നേറ്റിട്ട് അവരെ മുമ്പിൽ നിന്നാണ്, അവരും അവിടെ ഹാജറാണ്, അവരെ മുമ്പിൽ നിന്നാണ് ഇവൻ അനിയത്തിമാരുടെ മുമ്പിൽ നിന്നാണ് ഇവൻ എന്നെ അടിച്ചു കളഞ്ഞത്. പിന്നെ ഞാനൊന്നും ചെയ്തില്ല, പട്ടിണി കടന്നു ഞാൻ. റമദാൻ ഒന്ന് കയ്യട്ടെ എന്ന് കരുതി ഒന്ന് രണ്ടാളുകൾ നാട്ടിങ്ങനെ മെല്ലെ മെല്ലെ ഈ വിഷയം ഇങ്ങനെ അറിയുന്നുണ്ട്. കുട്ടികളോ മറ്റോ പറഞ്ഞതാണോ എന്നറിയില്ല. ഇയാൾ വലിയ സങ്കടത്തിലാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാൾ മാനസികമായി തളർന്നുപോയി. ഞാൻ ഗൾഫ് പോയിട്ട് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ചോദിക്കുന്നത്? ഇനി എന്റെ മകനെ ഞാൻ എന്തിനാ വളർത്തുന്നത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. എന്റെ പ്രതീക്ഷയായ പൊന്നുമോനാണ് എന്റെ മുഖത്തടിച്ചത്. സുബ്ഹാന എനിക്ക് കേട്ടിട്ട് വല്ലാത്ത ടെൻഷൻ എനിക്കുമായി പോയി. ഒരു പ്രതീക്ഷയോടെ വളർത്തുന്ന മകൻ ബാപ്പാന്റെ തല്ലുകൊണ്ടാൽ എന്താണുള്ളത്? പക്ഷേ തിരിച്ചടിക്കാൻ മാത്രം നമ്മുടെ യുവത്വം വളർന്നുപോയി. ബാപ്പാന്റെ മുഖത്തടിക്കാൻ മാത്രം മക്കള് വളർന്നുപോയ കാലം. സഹോദരങ്ങളെ, ഇത് ഖിയാമത്തിന്റെ ലക്ഷണമായി ഹദീസിൽ പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാ പറയുന്നത്. ചോദിക്കട്ടെ, ഞാൻ ആ ഉപ്പയോട്, ഞാൻ ആ ഉപ്പാക്ക് മനസമാധാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം കുറച്ച് ദുആ ചെയ്ത് കൊടുക്കലാണ്. എനിക്ക് പറ്റുന്ന ഒന്ന് രണ്ട് ദിക്റും സ്വലാത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. മകൻ നന്നാകാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അയാളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഖതീബ്, എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്, ആ നാട്ടിലെ ഖതീബ് എനിക്ക് പരിചയമുള്ള ഒരാളാ. ഞാൻ അയാളെ വിളിച്ചു, ഇവരെ കുടുംബ ഇങ്ങനെ ഇവരെ രാഷ്ട്രീയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ നാട്ടിലൊക്കെ ഏകദേശം ആളുകൾ അറിഞ്ഞിട്ടുണ്ട് എന്നാ അയാൾ എന്നെ പറഞ്ഞത്. അതുകൊണ്ടാ വിളിച്ചത്. അപ്പോ ഈ ഉസ്താദ് പറയാണ്, ഞാൻ ഈ ആളുടെ നിങ്ങളുടെ നാട്ടിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ അറിയും, അറിയുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താണ് ആ വിഷയത്തിൽ ചെയ്തതെന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദേ അയാൾക്ക് അങ്ങനെ തന്നെ കിട്ടിയാ പോരാന്ന് പറയാൻ പാടില്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്നല്ല എന്റെ അർത്ഥം. അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയാൻ പാടില്ലാത്ത കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന ഈ മൊലാരെ മറുപടി, ഖതീബിന്റെ മറുപടി. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറഞ്ഞു, ഇന്നാലില്ല. അങ്ങനെയുണ്ടോ ഉസ്താദേ പറയല്? നമ്മളൊരു മുസീബത്ത് ഒരു സമൂഹത്തിൽ പ്രസംഗം നടക്കുമ്പോൾ അങ്ങനെയാണോ പറയേണ്ടത് എന്ന്? അപ്പൊ ഇയാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ കേട്ടാൽ അങ്ങനെ നിങ്ങളും പറയുള്ളൂ. അപ്പൊ ഞാൻ ഇയാളുടെ ഫോണിലാണ് ചോദിക്കുന്നത്, ഇയാളോട് ഞാൻ ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞെന്താറിയോ, ഉസ്താദേ കഴിഞ്ഞ പ്രാവശ്യം ഇയാള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത്, രണ്ടു വർഷം മുമ്പ് ഇയാള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇവൻ ഒമ്പതാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുക, ഈ ചെക്കൻ, ഈ കുട്ടി ഒൻപതാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുക. ആ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ ഇല്ലാത്ത വികൃതിയില്ല, ക്ലാസ്സിൽ ഇവനെ കൊണ്ട് നിർക്കപൂർത്തിയില്ല, മറ്റു കുട്ടികൾക്ക് മുഴുവൻ ഇവനെ കൊണ്ട് അലമ്പാണ്. ഞാൻ ഇവനെ നന്നാകട്ടെ എന്ന് കരുതിയിട്ട് വടിയെടുത്തിട്ട് ഒരു പ്രാവശ്യം അങ്ങ് സഹിച്ചുകൂടാഞ്ഞിട്ട് രണ്ടു മൂന്നെണ്ണം പൊട്ടിച്ചതാണ്. രണ്ടു മൂന്ന് അടി അങ്ങ് കൊടുത്തു. ആ സമയത്ത് എന്നോട് സമ്മതം പോലും ചോദിക്കാതെ അടിയും കൊണ്ട് ഇവന്റെ പുസ്തകം എടുത്തിട്ട് ഇവൻ ഇറങ്ങി അങ്ങ് പോയി മദ്രസയെന്ന്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവന്റെ ബാപ്പ ഈ പറയുന്ന ആൾ ഇവനെ ഈ കുട്ടിനെയും കൂട്ടിയിട്ട് ഇങ്ങ് വന്നു. എന്റെ നൂറുകണക്കായ മദ്രസയിൽ എന്റെ മക്കളെ മുമ്പിൽ നിന്ന് അഞ്ചാറ് ഉസ്താദുമാരുണ്ട് മാലിന്യങ്ങൾ, അവരെ മുമ്പിൽ നിന്ന് എന്നെ വിളിക്കാത്ത ചീത്തയില്ല, എന്നെ പറയാത്ത വാക്കുകളില്ല. അന്നയാൾ എന്നോട് പറഞ്ഞത്, എന്റെ മോനെ ഞാൻ ചോറ് കൊടുത്തു പോറ്റുന്ന മോനാണ്, നിങ്ങളല്ല എന്റെ മക്കൾക്ക് ചോറ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിയില്ല, നിങ്ങൾ പഠിപ്പിക്കണ്ട എന്നാ പറഞ്ഞത്. എന്റെ മോനെ നിങ്ങൾ പഠിപ്പിക്കണ്ട, നാട്ടുകാർക്ക് മറ്റുള്ളവർക്ക് തല്ലാനല്ല ഞാൻ എന്റെ മകനെ വളർത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ ചൈൽഡിനെയിലും മറ്റും കേസ് കൊടുക്കുമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഞാനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് കേസും കൊണ്ടാ വേണ്ടിയും പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവന്റെ കുരുത്തക്കേട് സൈക്കായിട്ട് അടിച്ചുപോയതാണ്. ഇയാളെ കാല് പിടിച്ചിട്ടെങ്കിലും സാറില്ല ക്ഷമാപണം നടത്താൻ ഞാൻ റെഡിയായിരുന്നു എന്ന് നൂറുകണക്കായ മദ്രസയിലെ മക്കൾ കേൾക്കുന്ന നിലക്ക് എന്റെ കൂടെയുള്ള സ്റ്റാഫുകളെ മുമ്പിൽ നിന്ന് എന്നെ വിളിച്ച ചീത്തയ്ക്ക് കണക്കില്ല. അങ്ങനെ പറഞ്ഞ് എന്റെ മോനെങ്ങും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയതാണ് ഇയാള്. പിന്നെ ഗൾഫ് പോയി രണ്ടാമത്തെ വരവാണ് ഈ വന്നത്. ഈ ആദ്യത്തെ വരവ് തന്നെയാണ് ഇയാളെ കവാലക്കുറ്റിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് എന്നാണ് ഈ ഉസ്താദ് ചോദിക്കുന്നത്. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കുന്നു, എന്റെ ഉമ്മമാരോട് ചോദിക്കുന്നു, ആ ബാപ്പയോട് നിങ്ങൾക്കുണ്ടായ സങ്കടം എവിടെ? ആ ബാപ്പനോട് നമ്മളെ കൽബിലൊരു വേദന ഉണ്ടായിരുന്നില്ലേ ആദ്യം കേൾക്കുമ്പോ? എന്നാ ഇപ്പൊ ഞാനിത് പറയുമ്പോ നമുക്ക് ആ ബാപ്പയോട് എവിടെയാണ് നമ്മുടെ സ്ഥാനമുള്ളത്? ആരാ
ആരാണ്? ഈ കുട്ടിയുടെ കൈപൊക്കിയിട്ട് ഈ ബാപ്പന്റെ കവാല കുറ്റി കരണ കുറ്റി കടിപ്പിച്ചത് ആരാണ്? ആ ബാപ്പ തന്നെയല്ലേ? വജാലിൽ തക്കുവയുള്ള ആളുകൾ കനികരിക്കാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണം അല്ലാഹ് എന്ന് ബാപ്പമാര് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. സഹോദരങ്ങളെ, ബാപ്പമാര് മക്കളെ ശരിയായ നിലക്ക് വളർത്തിയിട്ടില്ലെങ്കിൽ, പഠിപ്പിക്കേണ്ടതുപോലെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ബാപ്പയുടെ മുഖത്തടി കിട്ടുന്ന മകനുണ്ടാകും, ബാപ്പയെ ശകാരിക്കുന്ന മകനുണ്ടാകും. അതുകൊണ്ട് നല്ല മക്കൾ നമ്മുടെ കുടുംബത്തിൽ വളരാൻ അവന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധ്യാപനം പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പഠിപ്പിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്? അതവൻ പഠിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ രക്ഷിതാക്കളത് ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടെയാ പ്രശ്നം. അല്ലാഹു റഹ്മത്താക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഞാന് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ശ്രീകണ്ഠപുരത്ത് കുറച്ച് വർഷം മുമ്പ് അവിടെ ജോലി ചെയ്യുന്ന അവിടെ ദർശനം നടത്തുന്ന സമയത്ത് നോമ്പ് മുറിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പൊ മകരുവിന് ശേഷം നോമ്പ് മുറിക്കാൻ വേണ്ടി പള്ളിന്റെ അടുത്ത വീടായത് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടത്തേക്ക് പോയി. ആ വീട്ടിൽ പോയിട്ട് അവിടെ കൊണ്ട് ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. അപ്പൊ എന്റെ കൂടെ പള്ളിയിലെ മുഹദ്ദീനുണ്ട്. അയാളാണ് ഈ കുട്ടിനെ ഒന്നാം ക്ലാസ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഉപ്പയോട് ഈ ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ മകൻ മദ്രസയിൽ പഠിക്കാൻ നല്ല ഉഷാറാണ്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പരീക്ഷന്റെ റിസൾട്ട് വന്നിട്ട് നോമ്പിന്റെ സമയമാണ്. അപ്പൊ നിങ്ങളെ മകൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ നല്ല ഉഷാറാണ്, അവന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത നിങ്ങളും മനസ്സിലാക്കും, ഉപ്പ നല്ല സന്തോഷം, അൽഹംദുലില്ലാ ഉസ്താദ് പഠിപ്പിച്ചോണ്ടാന്ന് പറയുന്നല്ലേ, അങ്ങനല്ലേ സ്വാഭാവികത പ്രതീക്ഷിക്കുക. എന്നാ ഈ ഉപ്പ പറഞ്ഞതറിയോ, അതിന്റെ കുറവ് സ്കൂളിൽ കാണുന്നുണ്ട്. ഇയാൾക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോയി. ഈ സാധു മുഅദ്ദിന് ഈ മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദിന് തല്ലുകൊണ്ടതുപോലെ ആയി. മറ്റേ ആൾ അച്ഛനേക്കാളും വലിയ ഇടങ്ങാറായിപ്പോയി. അത് ഒരു താങ്ക്സ്, അയാളെ ഭാഷയിൽ ഒരു ജസാക്കല്ലാഹു ഖൈറാ, ഒരു ശുക്ർ പറയുന്നതിന് പകരം ഒരു അൽഹംദുലില്ലാ പറയുന്നതിന് പകരം. മദ്രസയിൽ അവന് ഉഷാറുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ കുറവ് സ്കൂളിൽ കാണുന്നുണ്ട് എന്ന് ഈ മുഅദ്ദിന് വല്ലാതെ ബേജാറായിപ്പോയി. എനിക്കാണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താ ഇത്. എനിക്ക് പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ, അള്ളാഹു ഇല്ലാണ്ട് തന്നെ ആക്കട്ടെ. എനിക്ക് ദേഷ്യം പിടിച്ചുപോയി. ഞാൻ ഇയാളോട് നല്ലോണം കയർത്തു. ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങളുണ്ടോ അങ്ങനെ പറയല്. അന്ന് എന്റെ കുട്ടിയുണ്ട്, എന്റെ മംഗള കുട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു, ആ കുട്ടി നാലാം ക്ലാസ് പഠിക്കുക, ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ മദ്രസയിലും സ്കൂളിലും ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്കാ. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. മദ്രസയിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നന്നായിട്ട് പഠിക്കും. എന്റെ വിഷയം അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് അങ്ങനെ ധാരണയുണ്ട്. നമ്മുടെ മക്കളെ അതവില്ലാതെ വളർത്തുന്ന സാഹചര്യമുണ്ട്. നല്ല വീട്ടിലാണ് ഈ പറയുന്നത്, ഇല്ലാത്തവന്റെ വീട്ടിൽ ഒന്നുമില്ല. നമ്മള് നല്ല ഉഷാറാണ് എന്ന് ചിന്തിക്കുന്നവരുടെ വീട്ടിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ മക്കൾക്ക് അവസരമില്ല. ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. രക്ഷിതാക്കളെ, നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചിട്ട് തന്നെ പഠിക്കാം. മുത്തായ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പരാതി എന്താണെന്നറിയോ? എന്റെ ബാപ്പ എന്നോട് ചോദിക്കാതെ എന്റെ സമ്പത്ത് എടുത്ത് ചെലവാക്കുന്നു എന്നാണ്. നമുക്കൊക്കെ ചിലപ്പോ അങ്ങനെ പരാതി ഉണ്ടാവും ചെറുപ്പക്കാർക്ക്. എന്നോട് ചോദിക്കാതെ എന്റെ ഉപ്പ എന്റെ സമ്പത്തെടുത്ത് ചെലവാക്കി കളയുന്നു, അതിനൊരു പരിഹാരം തരണമെന്നാണ് മദീനയുടെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരന്റെ പരാതി. ഹബീബായ തങ്ങൾ പരാതി കേട്ടപ്പോ ആ ബാപ്പയെ വരാൻ വേണ്ടി പറഞ്ഞു. ആ ബാപ്പ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നു നിന്നു. മുത്തായ തങ്ങൾ ചോദിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മകൻ ഒരു പരാതി തന്നിട്ടുണ്ടല്ലോ, അവനോട് ചോദിക്കാതെ അവന്റെ പണം നിങ്ങളെടുത്ത് ചെലവാക്കുന്നു എന്നാണ് പരാതി, അത് ശരിയാണോ? ഈ പരാതി ഈ ബാപ്പ കേട്ടപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പറഞ്ഞപ്പോ ഈ ബാപ്പാന്റെ സങ്കടം പറയാനില്ല. ഈ ബാപ്പാന്റെ മുഖം വല്ലാതെ ആയി പോയി, വല്ലാതെ സങ്കടത്തിലായി പോയി.
ഈ ബാപ്പ ഹബീബായ തങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്റെ മകനോട് തന്നെ ചോദിക്കൂ നബിയേ, അവനോട് ചോദിക്കാതെ അവന്റെ പണം ഞാൻ എടുത്തിട്ട് അവന്റെ ബാപ്പക്കും അവന്റെ ഉമ്മയ്ക്കും അവന്റെ ചെറിയ സഹോദരന്മാർക്കും ഭക്ഷണത്തിനുള്ള വകുപ്പല്ലേ എടുക്കുന്നുള്ളൂ, അതല്ലാതെ അവന്റെ പണമെടുത്തിട്ട് ഞാൻ ദൂർത്തടിക്കുന്നില്ലല്ലോ, ഞാൻ മറ്റു ചെലവാക്കുന്നില്ലല്ലോ. ശരിക്ക് ശ്രദ്ധിക്കണേ, എന്റെ മകനോട് ചോദിക്കുന്ന ബിയേ, അവനോട് ചോദിക്കാതെ അവന്റെ പണം ഞാൻ എടുത്തിട്ട് അവന്റെ ബാപ്പാന്നാണ് ഞാൻ തന്നെ, അവന്റെ ബാപ്പക്കും അവന്റെ ഉമ്മയ്ക്കും അവന്റെ ചെറിയ അനിയന്മാർ എന്റെ ചെറിയ മക്കളും അവർക്കുള്ള ഭക്ഷണത്തിന്റെ വിഹിതല്ലേ എടുക്കുന്നുള്ളൂ, അതല്ലാത്തത് ചെലവാക്കുന്നുണ്ടോ നബിയേ? അവനോട് തന്നെ ചോദിക്കൂ നബിയേ, ഈ മകൻ അവിടെ തന്നെ ഉണ്ട്. ഈ മകനോട് ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ബാപ്പ പറഞ്ഞത് കേട്ടില്ലേ, ശരിയാണോ? അതൊക്കെ ശരിയാണ് നബി, എന്നാലും എനിക്കിഷ്ടമല്ല, എനിക്ക് സമ്മതമല്ല. എന്നോട് ചോദിക്കാതെ എന്റെ ബാപ്പ പൈസ ഉപയോഗിക്കുന്ന, എന്റെ പൈസ എടുക്കുന്ന എനിക്കിഷ്ടമല്ല. മകന്റെയും ബാപ്പയുടെയും പരാതിയുടെയും മറുപടിയുടെയും ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സലാം, സയ്യിദുന ജിബ്രീൽ വരാ, സയ്യിദുന ജിബ്രീൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഈ ബാപ്പയുടെ മനസ്സിൽ അങ്ങയോട് പറയാൻ വിതുമ്പി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെമ്പൽ കൊണ്ടു നിൽക്കുന്നുണ്ട്, അത് മടിച്ചിട്ടാണ് അദ്ദേഹം പറയാത്തത്. അങ്ങയോട് പറയാൻ ചില കാര്യങ്ങൾ ഈ ബാപ്പന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് തികട്ടി നിൽക്കുന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ബാപ്പയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തോ എന്നോട് കാര്യമായി പറയാനുണ്ടല്ലോ, എന്താണത്? ഈ ബാപ്പ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കൽബിൽ കരുതുമ്പോഴേ കങ്ങറിഞ്ഞുവല്ലേ നബിയേ, മറ്റൊന്നുമല്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോനാണിത്, ഈ മകന് വേണ്ടി എത്ര രാവുകളാണ് നബിയെ ഞാൻ ഉറക്കമൊഴിച്ചത്, ഈ മകന് വേണ്ടി എത്ര രാവുകളാണ് നബിയെ ഞാൻ പട്ടിണി കിടന്നത്, ഈ മകന് വേണ്ടി എത്രയാണ് ഞാൻ ഓവർ ടൈം പണിയെടുത്തത്. ഞാൻ ഈ മകനെ ചെറുപ്പത്തിൽ രോഗമായി ഇവന് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ എന്റെ ചങ്ങാതിമാരന്ന് പറഞ്ഞിരുന്നു, ഇയാളെ ജീവൻ തന്നെ ഈ മകന് വേണ്ടി തീർന്നു പോകുമെന്ന് എന്റെ അക്കൂട്ടുകാരങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അവരോടൊന്ന് ഞാൻ പറഞ്ഞു പിടിച്ചു നിന്നത്, ഞാൻ തളർന്നുപോയാൽ എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്നാൽ ഞാൻ കിടന്നുപോയാൽ എല്ലും തോലുമായാൽ എന്നെ സംരക്ഷിക്കാൻ കരുത്തുള്ള എന്റെ മകനുണ്ടാകും, അവനെന്റെ കൈപിടിക്കും, അവൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്നാണ് എന്റെ കൂട്ടുകാരോട് ഞാനന്ന് പ്രതികരിച്ച് പിടിച്ചു നിന്നത്. യാ റസൂലല്ലാഹ്, എന്റെ ചങ്ങാതിമാരന്ന് പേടിച്ച കോലത്തിലാണ് ഞാനുള്ളത്, ഞാൻ രോഗമായി കിടപ്പിലായി പോയി നബിയേ, എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ, എനിക്ക് അധ്വാനിക്കാൻ കഴിയുന്നില്ല നബിയേ, ഞാൻ ക്ഷീണിച്ചുപോയി നബിയേ, അതേ സമയത്ത് ഞാൻ പ്രതീക്ഷ വെച്ച സ്വപ്നം കണ്ട പ്രായത്തിലാണ് എന്റെ മകനുള്ളത്, അവന് യൗവനമാ, അവൻ ആരോഗ്യമുണ്ട്, പണിയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ കേൾക്കണോ നബിയേ എന്റെ സങ്കടം, ഞാൻ വളരെ പ്രതീക്ഷയോടെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് പൂത്തിയ എന്റെ പൊന്നുമോനില്ലേ, ആ പൊന്നുമോനങ്ങ് വളർന്നു വലുതായപ്പോ എന്റെ മോന്റെ മുഖത്തു നോക്കാൻ എനിക്ക് ഭയമാണ് നബിയേ.
എന്റെ മകന്റെ മുഖത്തു നോക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ. എന്തു പറഞ്ഞാലും അവൻ തട്ടിക്കയറുകയാണ്, എന്തു ചോദിച്ചാലും അവൻ ചൂടാവുകയാണ്, അവന്റെ കണ്ണിങ്ങനെ തീപ്പന്തം കത്തും പോലെ കത്തുകയാണ്. അവന്റെ മുഖത്തു നോക്കാൻ എനിക്ക് പേടിയാണ് നബിയേ, എനിക്ക് കഴിയുന്നില്ല. അവന്റെ മുഖത്തു നോക്കി സംസാരിക്കാൻ എനിക്ക് ധൈര്യമില്ല. അവൻ എനിക്ക് ഭക്ഷണം തിനു ചെറിയ നിലക്ക് തരുന്നത് എനിക്ക് മതിയാകുന്നില്ല നബിയേ. അവൻ എനിക്കും എന്റെ ഭാര്യക്കും കുറേ കുട്ടികൾക്കും തരുന്ന ഭക്ഷണത്തിന് തരുന്നത് മതിയാകുന്നില്ല. അതേസമയത്ത് ഞാനോ അവന് വേണ്ടി ചെലവാക്കിയത് ഞാൻ കൽബിലോ കടലാസിലോ എഴുതിയിട്ടില്ല. എന്റെ മകന് വേണ്ടി ഞാൻ ചെലവാക്കിയത് എവിടെയും ഞാൻ കുറിച്ചു വെച്ചിട്ടില്ല. അവൻ എനിക്ക് തരുന്നത് എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണത്തിനുള്ള വിഹിതം പോലും ആകുന്നില്ല. ചോദിക്കാൻ എനിക്ക് പേടിയാ നബിയേ. അതുകൊണ്ടാണ് അവൻ അറിയാതെ ഒരല്പം എടുത്തിട്ട് ഭക്ഷണത്തിന് മാത്രമുള്ളത് എടുത്തത്. അതവൻ മണത്തറിഞ്ഞിട്ട് റഹ്മത്തുൽ ആലമീനായ തങ്ങളോട് തന്നെ വന്നിട്ട് പരാതി പറഞ്ഞു കളഞ്ഞല്ലോ നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതും പറഞ്ഞിട്ട് ഈ ബാപ്പ അങ്ങ് കരഞ്ഞു, പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. സഹോദരങ്ങളെ, റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസ്ഥ മുത്തായ തങ്ങളെ വികാരപരമായ ഒരു വിഷയത്തിൽ ഇടപെടുന്നയാളല്ല, ദേഷ്യം പിടിക്കുന്നയാളല്ല, കോപിക്കുന്നയാളല്ല. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ വ്യക്തതയില്ലാതെ ഇടപെടുന്ന ആളല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷെ ഈ ബാപ്പ അങ്ങ് കരഞ്ഞപ്പോ നിങ്ങളുടെ റസൂലുള്ളാഹിന്റെ വജ്ഹ് കണ്ടു. പ്രശോഭിതമായ ഹബീബായ തങ്ങളെ കവിൾത്തടുത്തിലൂടെ കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നു. ഹബീബായ തങ്ങളുടെ താടിരോമങ്ങളിലൂടെ കണ്ണുനീരതാ നിലത്തിറ്റ് വീഴുന്നു. ഈ ബാപ്പാന്റെ സങ്കടം നിറഞ്ഞ കൽബ് പൊട്ടിയ കരച്ചിൽ റസൂലുള്ളാന്റെ ഹൃദയത്തിന് ബാധിച്ചുപോയി. മുത്തായ തങ്ങള് കരയുകയോ ഹബീബായ തങ്ങൾ എഴുന്നേറ്റ് റസൂലുള്ളാഹി തങ്ങൾ ഈ മകന്റെ കോളർ പിടിച്ചൊരച്ച വലിയങ്ങ് വലിക്കുന്ന ഈ ചെറുപ്പക്കാരൻ പരാതിക്കാരന്റെ കോളർ പിടിച്ച് തന്റെ അടുക്കലേക്ക് ഒരു വലി വലിച്ചിട്ട് പറയുന്നു, പോടാ, ചോദിക്കാൻ നിനക്ക് അർഹതയില്ല. നിന്റെ സമ്പത്ത് മാത്രമല്ല നീ തന്നെ നിന്റെ ബാപ്പന്റെതാണ്. നിന്റെ സമ്പത്ത് മാത്രമല്ല നീ തന്നെ നിന്റെ ഉപ്പാന്റെതാണ്. അതുകൊണ്ട് ചോദിക്കാൻ നിനക്ക് അവകാശമില്ല, ചോദിക്കാൻ നിനക്ക് അർഹതയില്ല. നിന്റെ സ്വത്തിന് ബാപ്പ കൈകാര്യം ചെയ്താൽ നിനക്ക് ചോദിക്കാൻ അവകാശമില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ചോദിക്കുന്ന രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ഹബീബായ തങ്ങളുടെ പാഠങ്ങൾ പഠിപ്പിച്ചാൽ, അവർ ബാപ്പാക്ക് കൊടുത്ത സ്ഥാനം പഠിപ്പിച്ചാൽ, ഉമ്മാക്ക് കൊടുത്ത സ്ഥാനം, റസൂലുള്ളാഹി തങ്ങൾ വകവെച്ചു കൊടുത്ത സ്ഥാനം നമ്മുടെ മക്കൾ പഠിച്ചാൽ, അവരെ പഠിപ്പിച്ചാൽ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും കാര്യമായൊരു ഭാഗമാണ് മക്കള്. ആ മക്കൾ നന്നായി പോവും. അവരെന്തുകൊണ്ടാണ് നന്നാകാത്തത്? നമ്മുടെ മക്കളെ നമ്മൾ നേരെ വളർത്തുന്നില്ല. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. വിഷയം ഏതുമാകട്ടെ, എ പ്ലസ് വിദൂരമല്ല. CMM സ്കൂൾ ഇൻ മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും കുട്ടികളെ മനസ്സിലാക്കി സൈക്കോളജിക്കൽ മെത്തേഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി. ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം ഓൺലൈൻ മദ്രസ ട്യൂഷൻ 1 മുതൽ +2 വരെ കേരള സിലബസ് സ്കൂൾ ട്യൂഷൻ, CBSE ട്യൂഷൻ 1 to 10. ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയങ്ങൾക്ക് വ്യത്യസ്ത ബാച്ചുകൾ, പിന്നോക്കം നൽകുന്ന വിഷയങ്ങളിൽ വ്യക്തിഗത പരിശീലനം, വാട്സാപ്പ് ഫോളോ അപ്പ്, രക്ഷിതാക്കളുമായി നിരന്തര ഇടപെടലുകൾ. എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലക്കോ ബാച്ചുകളായോ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. Quality Education, Systematic Curriculum, CMM Knowledge World Private Limited.